ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിരുന്നുശാലയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ദോശയുടെ റെസിപ്പിയുമായിട്ടാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഈ ദോശ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ നമ്മൾ മാവ് അരച്ചു വെച്ചതിന് ശേഷം നമുക്കിത് ഒരുപാട് മണിക്കൂറുകളൊന്നും സോക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ തന്നെ നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അതേ കപ്പിൽ തന്നെ അരക്കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്, കാൽ കപ്പ് തൊമര എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കാൽ കപ്പ് നമ്മുടെ ചെറുപയർ തൊലി കളഞ്ഞ് ആ പിളർന്ന ചെറുപയറാണിത്, അതും ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട്. നമ്മുടെ പൊട്ടുകടല, കടലപ്പരിപ്പ് ഒരു കാൽ കപ്പ്, ഒരു ടേബിൾ സ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് രണ്ട് വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് 2 മണിക്കൂർ നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം. 2 മണിക്കൂറിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് 1 കഷ്ണം ഇഞ്ചിയും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഈ അരിയും ഉഴുന്നും എല്ലാം കൂടെ ആ മിക്സും കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ആവശ്യാനുസരണം നിങ്ങൾ ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാം. ഇതേ പരുവത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു ബൗളിലോട്ട് മാറ്റിവെക്കാം. ഈ സമയം കൊണ്ട് നമുക്കൊരു ചട്നി തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽ മുളക് ഞാൻ 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 കഷ്ണം ഇഞ്ചിയും 1 വെളുത്തുള്ളിയും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, ഒരു ചെറിയ പീസ് പിഴുപുളിയും കൂടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പുളിയുടെ അനുസരിച്ച് നിങ്ങൾ അതിനകത്ത് വ്യത്യാസം വരുത്തണം. പിന്നെ നമ്മൾ 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ചട്നി നമ്മൾ ചൂടാക്കുന്നില്ല. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ കടു വറുത്താണ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണിത് കേട്ടോ. ഇതിലോട്ട് നമുക്ക് കടുക് വറക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പം കടുക് പൊട്ടിച്ച്, കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കണം. ഉഴുന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പം വളരെ ടേസ്റ്റിയാണ്. അതിനാണ് നമ്മൾ ഉഴുന്ന് ചേർക്കുന്നത്. ഉഴുന്ന് ഒരു ചെറിയ ബ്രൗൺ നിറമായിട്ട് വരുമ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു കൊച്ചുള്ളി, ഒരു 3-4 കൊച്ചുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളിയൊക്കെ നിങ്ങളുടെ ടേസ്റ്റൊക്കെ അനുസരിച്ച് ഞങ്ങൾക്ക് വ്യത്യാസമൊക്കെ പെടുത്താം കേട്ടോ. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വറ്റൽ മുളക് ഉണ്ടെങ്കിൽ ഒരു വറ്റൽ മുളകും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ കടുക് വറുത്ത് നല്ല റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ ചട്നിയിലോട്ട് ഒഴിക്കുകയാണ്. അപ്പം നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയും അതുപോലെ സിമ്പിൾ, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ചട്നിയാണിത്. നമ്മൾ തേങ്ങ ചൂടാക്കുന്നില്ല, നമ്മൾ അതിലോട്ട് കടുക് വറുത്ത് ചേർക്കുകയാണ്. ഇനി നമുക്ക് ദോശ ചുടാം. അതിനായിട്ട് ഞാൻ കുറച്ച് മാവെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മാവിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പും അതുപോലെ 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. അതുപോലെ തന്നെ ദോശക്കല്ല് വെച്ച് ചൂടായി വന്നപ്പോൾ എണ്ണ തൂത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ദോശ ഇടാൻ പോവുകയാണ്. 1 തവി മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ സെൻട്രിൽ നിന്ന് സൈഡിലോട്ട് ഞാൻ പതുക്കെ പരത്തിയെടുക്കുകയാണ്. ഈ ദോശ നമ്മൾ തിരിച്ചിടുന്നില്ല, അതുകൊണ്ട് നമ്മൾ നൈസായിട്ട് പരത്തിയെടുത്ത് നമ്മൾ ദോശ ചുട്ടെടുക്കാം. ഈ ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്ക് എടുക്കാവുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ദോശയിൽ ഞാൻ നെയ്യോ അല്ലെങ്കിൽ മറ്റ് ഓയിലുകളോ ഒന്നും തൂത്ത് കൊടുക്കുന്നില്ല. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം നിങ്ങളുടെ നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ഓയിലോ നെയ്യോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുമെങ്കിൽ വളരെ ടേസ്റ്റ് കൂടുതലായിരിക്കും. ഞാനിപ്പം ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടിരിക്കണം. വളരെ ക്രിസ്പിയും ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ദോശ റെഡിയാണ്. നമ്മളെന്നും സാധാരണ ദോശയുടെ ടേസ്റ്റൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പമാണ്. നമ്മൾ മാവ് അരച്ചിട്ട് ഒരുപാട് നേരമൊന്നും നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ദോശയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു.